ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കിരൺ ശങ്കർ. പ്രധാന വാർത്തകൾ. രാജ്യത്തിന്റെ പുരോഗതിക്ക് നൽകിയ അതുല്യമായ സംഭാവനകൾക്ക് ലോകമാന്യ തിലക് ദേശീയ പുരസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമ്മാനിച്ചു. മണിപ്പൂർ വിഷയത്തിൽ പാർലമെന്റിൽ പ്രതിപക്ഷ പ്രതിഷേധം, സഭാ നടപടികൾ തടസ്സപ്പെട്ടു. ദേശീയ തലസ്ഥാന മേഖലാ ഭേദഗതി ബിൽ ലോക്സഭ ഇന്ന് പരിഗണിക്കും. ഫെഡറൽ ഘടനയ്ക്കുള്ളിൽ നിൽക്കുന്ന ബില്ലാണിതെന്ന് കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി പ്രഹ്ലാദ് ജോഷി. ചന്ദ്രയാൻ 3 ദൌത്യം നിർണായക ഘട്ടം പിന്നിട്ട് ചന്ദ്രന്റെ ഭ്രമണപഥത്തിലേക്ക്. രാജ്യത്തെ ആദ്യ ഡിജിറ്റൽ സയൻസ് പാർക്കിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് നിർവഹിച്ചു. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന്. വാർത്തകൾ വിശദമായി. രാജ്യത്തിന്റെ പുരോഗതിക്ക് നൽകിയ അതുല്യമായ സംഭാവനകൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ലോകമാന്യ തിലക് ദേശീയ പുരസ്കാരം സമ്മാനിച്ചു. തിലക് സ്മാരക ട്രസ്റ്റ് നൽകുന്ന പുരസ്കാരം പൂനെയിൽ നടക്കുന്ന ചടങ്ങിൽ അദ്ദേഹം ഏറ്റുവാങ്ങി. രാജ്യ പുരോഗതിക്ക് നൽകുന്ന സംഭാവനകൾക്കുള്ള പുരസ്കാരം 1983 മുതൽ നൽകി വരുന്നതാണ്. 41st ലോകമാന്യ തിലക് പുരസ്കാരം ലഭിച്ചതിൽ അതിയായ സന്തോഷമുണ്ടെന്ന് ശ്രീ നരേന്ദ്രമോദി പറഞ്ഞു. ലോകമാന്യ തിലകിന്റെ 103rd ചരമ വാർഷിക ദിനമായ ഇന്ന് പ്രധാനമന്ത്രി അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിച്ചു. ഒരു ദിവസത്തെ സന്ദർശനത്തിനായി പൂനെയിലെത്തിയ പ്രധാനമന്ത്രി പൂനെ മെട്രോ 1st ഘട്ടത്തിന്റെ പൂർത്തിയായ ഭാഗങ്ങളിലെ 2 സർവീസുകളുടെ ഉദ്ഘാടനവും ഇന്ന് നിർവഹിക്കും. 2016 മെട്രോ പദ്ധതിക്ക് പ്രധാനമന്ത്രി തറക്കല്ലിട്ടത്. ചിൻവാഡ് മുനിസിപ്പൽ കോർപ്പറേഷന്റെ മാലിന്യത്തിൽ നിന്നും ഊർജ്ജോൽപാദനം നടത്തുന്ന പ്ലാന്റും അദ്ദേഹം ഇന്ന് ഉദ്ഘാടനം ചെയ്യും. PM ആവാസ് യോജനയ്ക്ക് കീഴിൽ നിർമ്മിക്കുന്ന വീടുകൾക്കും പ്രധാനമന്ത്രി തറക്കല്ലിടും. പൂനെയിലെ പ്രശസ്തമായ ദക് ദുഷേത് മന്ദിർ ശ്രീ മോദി രാവിലെ സന്ദർശിച്ചിരുന്നു. പാർലമെന്റിൽ മണിപ്പൂർ വിഷയം ഇന്നും ഇരുസഭകളെയും പ്രക്ഷുബ്ധമാക്കി. പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് ലോക്സഭ ഉച്ചയ്ക്ക് 2 മണിവരെ നിർത്തിവച്ചിരിക്കുകയാണ്. 12 മണിവരെ നിർത്തിവച്ച രാജ്യസഭാ നടപടികൾ പിന്നീട് പുനരാരംഭിച്ചു. ലോക്സഭയിൽ സഭാ നടപടികൾ ആരംഭിച്ചപ്പോൾ തന്നെ മണിപ്പൂർ വിഷയത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ മുദ്രാവാക്യങ്ങൾ ഉയർത്തി കോൺഗ്രസ്, DMK, JDU തുടങ്ങിയ പ്രതിപക്ഷ പാർട്ടി അംഗങ്ങൾ നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ചു. വിഷയത്തിൽ പ്രധാനമന്ത്രി പ്രസ്താവന നടത്തണമെന്ന ആവശ്യം അംഗങ്ങൾ ആവർത്തിച്ചു. ഇതിനിടെ ചോദ്യോത്തരവേളയ്ക്കായി സ്പീക്കർ ഓം ബിർള ശ്രമിച്ചെങ്കിലും ബഹളത്തെ തുടർന്ന് സഭ നിർത്തിവെക്കുകയായിരുന്നു. രാജ്യസഭയിൽ പ്രതിപക്ഷ അംഗങ്ങൾ നൽകിയ അടിയന്തര പ്രമേയ നോട്ടീസിനെക്കുറിച്ച് അധ്യക്ഷൻ ജഗദീപ് ധൻഖർ സഭ സമ്മേളിച്ചപ്പോൾ പരാമർശിച്ചു. വിഷയത്തിൽ റൂൾ 176 പ്രകാരമുള്ള ഹ്രസ്വ ചർച്ചയ്ക്ക് സമയം അനുവദിച്ചിട്ടുണ്ടെന്നും ചെയർമാൻ പറഞ്ഞു. എന്നാൽ പ്രതിപക്ഷ അംഗങ്ങൾ മുദ്രാവാക്യം വിളി തുടർന്നതോടെ സഭ 12 മണിവരെ നിർത്തിവെക്കുകയായിരുന്നു. ഡൽഹി ദേശീയ തലസ്ഥാന മേഖലാ ഭേദഗതി ബിൽ 2023 കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിക്കും. നേരത്തെ കൊണ്ടുവന്ന കേന്ദ്ര ഓർഡിനൻസ് നിയമമാക്കുന്നതിനുള്ള ബിൽ ഡൽഹി ഭരണത്തിൽ ലഫ്റ്റനന്റ് ഗവർണർക്ക് കൂടുതൽ അധികാരം നൽകുന്നതാണ്. ഈ വർഷം May 19 ഓർഡിനൻസ് പുറത്തിറക്കിയത്. ഡൽഹി ദേശീയ തലസ്ഥാന മേഖലാ ഭേദഗതി ബിൽ രാജ്യത്തിന്റെ ഫെഡറൽ ഘടനയ്ക്കുള്ളിൽ നിൽക്കുന്നതായിരിക്കുമെന്ന് കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി പ്രഹ്ലാദ് ജോഷി. പാർലമെന്റിന് പുറത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മണിപ്പൂർ വിഷയത്തിൽ ഭൂരിപക്ഷം പ്രതിപക്ഷ MPമാരും ചർച്ചയിൽ പങ്കെടുക്കാൻ വ്യക്തിഗത താൽപര്യം പ്രകടിപ്പിച്ചതായും എന്നാൽ ചില പ്രതിപക്ഷ നേതാക്കൾക്കാണ് ഇതിൽ താൽപര്യമില്ലാത്തതെന്നും അദ്ദേഹം ആരോപിച്ചു. പ്രകൃതിദത്ത കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതിൽ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് കേന്ദ്ര കൃഷി സഹമന്ത്രി കൈലാഷ് ചൌധരി. രാജ്യത്തെ പ്രകൃതിദത്ത കൃഷിയുടെ വിസ്തൃതി 2014 12 ലക്ഷം ഹെക്ടർ ആയിരുന്നത് നിലവിൽ 59 ലക്ഷം ഹെക്ടറായി വർദ്ധിച്ചതായും ലോക്സഭയിൽ ചോദ്യോത്തരവേളയിൽ അദ്ദേഹം മറുപടി നൽകി. കൃഷി വിജ്ഞാന കേന്ദ്രങ്ങൾ പ്രകൃതി കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനായി പ്രത്യേക പരിശീലനവും നൽകി വരുന്നതായും മന്ത്രി അറിയിച്ചു. പ്രകൃതിദത്ത കൃഷി രീതിയുടെ വളർച്ച രാജ്യത്ത് കീടനാശിനികളുടെ ഉപയോഗത്തിൽ കുറവുണ്ടാക്കിയതായും അദ്ദേഹം പറഞ്ഞു. ചന്ദ്രയാൻ 3 ട്രാൻസ് ലൂണാർ ഇഞ്ചക്ഷൻ പൂർത്തിയാക്കി. ഇതോടെ ഭൂമിയുടെ ഭ്രമണപഥം വിട്ട് ചന്ദ്രന്റെ ഭ്രമണപഥത്തിലേക്കുള്ള ചന്ദ്രയാന്റെ സഞ്ചാരം ആരംഭിച്ചതായി ISRO അറിയിച്ചു. July 14 വിക്ഷേപിച്ച പേടകത്തിന്റെ ഭ്രമണപഥം 5 തവണ ഉയർത്തുന്ന നടപടികൾ ഇതിനു മുന്നോടിയായി പൂർത്തിയാക്കിയിരുന്നു. പേടകത്തിന്റെ ലാൻഡർ ഈ മാസം 23 ചന്ദ്ര ഉപരിതലത്തിൽ ഇറക്കാൻ ശ്രമിക്കുമെന്ന് ISRO അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @AllIndiaRadioNews തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AIR_News_TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം. വിജ്ഞാന സമ്പദ് വ്യവസ്ഥയിൽ മികച്ച മുന്നേറ്റം ലക്ഷ്യമിട്ട് തിരുവനന്തപുരം ടെക്നോ പാർക്കിൽ ആരംഭിച്ച ഡിജിറ്റൽ സയൻസ് പാർക്കിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു.
ഇന്ത്യയിലെ തന്നെ ഇത്തരത്തിൽ ആദ്യ സംരംഭമാണ് ടെക്നോപാർക്ക് ഫേസ് 4 ആരംഭിച്ചത്. സ്റ്റാർട്ടപ്പുകൾക്ക് നൽകുന്ന ലീപ് അംഗത്വ കാർഡിന്റെ പ്രകാശനവും കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ നവീകരിച്ച ആസ്ഥാന മന്ദിര ഉദ്ഘാടനവും മുഖ്യമന്ത്രി ഇന്ന് നിർവഹിച്ചു. അന്തരിച്ച മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻമന്ത്രിയും സ്പീക്കറുമായിരുന്ന വക്കം പുരുഷോത്തമന്റെ ഭൌതിക ശരീരം നാളെ രാവിലെ വക്കത്തെ വീട്ടുവളപ്പിൽ സംസ്കരിക്കും. DCC ഓഫീസിലെയും KPCC ആസ്ഥാനത്തെയും പൊതുദർശനത്തിന് ശേഷം ഉച്ചയ്ക്ക് ആറ്റിങ്ങൽ കച്ചേരി നട, വക്കം ഹൈസ്കൂൾ എന്നിവിടങ്ങളിൽ ഭൌതിക ശരീരം പൊതുദർശനത്തിന് വെക്കും. വക്കം പുരുഷോത്തമന്റെ നിര്യാണത്തിൽ മുഖ്യമന്ത്രി, മന്ത്രിമാർ, പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള പ്രമുഖർ അനുശോചനം രേഖപ്പെടുത്തി. പശ്ചിമ ഉത്തർപ്രദേശ് ബുന്ദേൽഖണ്ഡ് ബ്രിഡ്ജ് മേഖലകളിലെ NDA MPമാരുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. 2024 നടക്കാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള തയ്യാറെടുപ്പുകൾ യോഗം ചർച്ച ചെയ്തു. BJP അധ്യക്ഷൻ JP നദ്ദ, കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി എന്നിവരും യോഗത്തിൽ പങ്കെടുത്തു. മഹാരാഷ്ട്രയിലെ താനെയിൽ ഹൈവേ നിർമ്മാണത്തിനിടെ ഗിർഡർ യന്ത്രം തകർന്നുവീണ 17 തൊഴിലാളികൾ കൊല്ലപ്പെട്ടു. 2 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. സമൃദ്ധി എക്സ്പ്രസ് വേയിൽ രാത്രി 1:30 അപകടം. പ്രദേശത്ത് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. സംഭവത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെ ഉൾപ്പെടെയുള്ളവർ ദുഃഖം രേഖപ്പെടുത്തി. മരണപ്പെട്ടവരുടെ കുടുംബത്തിന് 2 ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് 50,000 രൂപയും പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും ധനസഹായം പ്രഖ്യാപിച്ചു. മരണമടഞ്ഞവരുടെ കുടുംബങ്ങൾക്ക് 5 ലക്ഷം രൂപ ധനസഹായമായി നൽകുമെന്നും പരിക്കേറ്റവരുടെ ചികിത്സാ ചെലവുകൾ മഹാരാഷ്ട്ര സർക്കാർ വഹിക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. മൺസൂൺ 2nd പാദത്തിൽ രാജ്യത്ത് സാധാരണ മഴയായിരിക്കും ലഭിക്കുകയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഈ മാസം മഴയുടെ തോത് സാധാരണയിലും കുറയാനാണ് സാധ്യത. രാജ്യത്തിന്റെ മധ്യമേഖലയിലും കിഴക്കൻ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലും ദക്ഷിണേന്ത്യയിലും മഴ കുറവായിരിക്കും. കഴിഞ്ഞ മാസം രാജ്യത്ത് സാധാരണ തോതിനേക്കാൾ 13% അധികം മഴ ലഭിച്ചതായും കാലാവസ്ഥാ വിഭാഗം അറിയിച്ചു. മൺസൂൺ കാലത്തെ ഇതുവരെയുള്ള മഴയുടെ തോത് സാധാരണയിലും 5% കൂടുതലാണ്. തെലങ്കാനയിലെ മഴക്കെടുതികൾ വിലയിരുത്താൻ കേന്ദ്രസംഘം ഇന്ന് സംസ്ഥാനത്തിന്റെ വിവിധ മേഖലകൾ സന്ദർശിക്കും. 3 ദിവസത്തെ സന്ദർശനത്തിനിടെ വാറങ്കൽ, ഭൂപാൽപള്ളി, മലുഗു പ്രദേശങ്ങളിലെ പ്രളയക്കെടുതികൾ സംഘം വിലയിരുത്തും. 40-ലധികം പേർക്കാണ് മഴയെ തുടർന്നുണ്ടായ അപകടങ്ങളിൽ തെലങ്കാനയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ജീവൻ നഷ്ടമായത്. ഇന്ത്യ വെസ്റ്റിൻഡീസ് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ 3rd അവസാനത്തെയും മത്സരം ഇന്ന് ട്രിനിഡാഡിലെ ബ്രയൻ ലാറ സ്റ്റേഡിയത്തിൽ നടക്കും. ഇന്ത്യൻ സമയം വൈകിട്ട് 7 മണിക്കാണ് മത്സരം. പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യ 5 വിക്കറ്റ് ജയം നേടിയിരുന്നു. 2nd ഏകദിനത്തിൽ ഇന്ത്യയെ 6 വിക്കറ്റിന് പരാജയപ്പെടുത്തിയ വിൻഡീസ് പരമ്പര സമനിലയിലാക്കി. ഇന്ന് ജയിക്കുന്നവർ പരമ്പര സ്വന്തമാക്കും. ഇംഗ്ലണ്ട് ഓസ്ട്രേലിയ ആഷസ് ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പര 2-2 സമനിലയിൽ അവസാനിച്ചു. ഇതോടെ നിലവിലെ ജേതാക്കളായ ഓസ്ട്രേലിയ ആഷസ് കിരീടം നിലനിർത്തി. അവസാന മത്സരത്തിൽ ഇംഗ്ലണ്ട് 49 റൺസിന്റെ വിജയം നേടിയതോടെയാണ് പരമ്പര സമനിലയിൽ എത്തിയത്. 2nd ഇന്നിംഗ്സിൽ ഇംഗ്ലണ്ട് ഉയർത്തിയ 384 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഓസീസ് 334 റൺസിന് പുറത്താവുകയായിരുന്നു. ഇംഗ്ലണ്ടിനായി ക്രിസ് വോക്സ് 4 മൊയിൻ അലി 3 വിക്കറ്റുകൾ വീഴ്ത്തി. മിച്ചൽ സ്റ്റാർക്കാണ് പരമ്പരയിലെ താരം. പാകിസ്ഥാനിലെ ബെജൌർ ചാവേർ സ്ഫോടനത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത ഇസ്ലാമിക് സ്റ്റേറ്റ്. ആക്രമണത്തിൽ 23 കുട്ടികളടക്കം 54 പേർ മരിച്ചിരുന്നു. 200 പേർക്കാണ് പരിക്കേറ്റത്. കഴിഞ്ഞ ഞായറാഴ്ച ബെജൌരിയിൽ നടന്ന രാഷ്ട്രീയ പാർട്ടി യോഗത്തിന് നേരെയായിരുന്നു ഭീകരാക്രമണം ഉണ്ടായത്. ഭീകര സംഘടനകളായ ഐസിസിന്റെയും അൽഖയ്ദയുടെയും മാലിദ്വീപിലെ പ്രവർത്തനങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകുന്ന 20 വ്യക്തികൾക്കും 29 കമ്പനികൾക്കുമെതിരെ US ഉപരോധം ഏർപ്പെടുത്തി. മാലിദ്വീപിലെ ഭീകരവാദ പ്രവർത്തനങ്ങൾക്കുള്ള പിന്തുണ തടയുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നതെന്ന് US വിദേശകാര്യ വക്താവ് മാത്യു മില്ലർ പറഞ്ഞു. ഭീകരവാദ ശൃംഖലകൾ പ്രാദേശികമായും അന്തർദേശീയമായും ഉയർത്തുന്ന ഭീഷണികളെ ചെറുക്കാനും ആക്രമണങ്ങൾക്കുള്ള സ്രോതസ്സുകൾ ഇല്ലാതാക്കാനും അമേരിക്ക പ്രതിജ്ഞാബദ്ധമാണെന്നും അദ്ദേഹം അറിയിച്ചു. 6 മാസത്തേക്ക് കൂടി അടിയന്തരാവസ്ഥ നീട്ടാനുള്ള മ്യാൻമാർ സർക്കാരിന്റെ നീക്കത്തെ വിമർശിച്ച് അമേരിക്ക. ഇത് 4th തവണയാണ് രാജ്യത്ത് അടിയന്തരാവസ്ഥ നീട്ടിവെക്കുന്നത്. ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനെ അട്ടിമറിച്ച് അധികാരത്തിലെത്തിയ സൈനിക ഭരണകൂടം വ്യാപകമായ അക്രമങ്ങളാണ് രാജ്യത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് US വിദേശകാര്യ വക്താവ് മാത്യു മില്ലർ പറഞ്ഞു. അധികാരത്തിലെത്തി 1 വർഷത്തിനകം തെരഞ്ഞെടുപ്പ് നടത്തുമെന്ന് ഭരണകൂടം പ്രഖ്യാപിച്ചിരുന്നെങ്കിലും അത് നടന്നിരുന്നില്ല. തുടർന്ന് ഈ മാസം തെരഞ്ഞെടുപ്പ് നടക്കുമെന്ന് അറിയിച്ചെങ്കിലും അത് വീണ്ടും മാറ്റിവെക്കുകയായിരുന്നു. രാജ്യത്തിന്റെ പുരോഗതിക്ക് നൽകിയ അതുല്യമായ സംഭാവനകൾക്ക് ലോകമാന്യ തിലക് ദേശീയ പുരസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമ്മാനിച്ചു. മണിപ്പൂർ വിഷയത്തിൽ പാർലമെന്റിൽ പ്രതിപക്ഷ പ്രതിഷേധം, സഭാ നടപടികൾ തടസ്സപ്പെട്ടു. ദേശീയ തലസ്ഥാന മേഖലാ ഭേദഗതി ബിൽ ലോക്സഭ ഇന്ന് പരിഗണിക്കും. ഫെഡറൽ ഘടനയ്ക്കുള്ളിൽ നിൽക്കുന്ന ബില്ലാണിതെന്ന് കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി പ്രഹ്ലാദ് ജോഷി. ചന്ദ്രയാൻ 3 ദൌത്യം നിർണായക ഘട്ടം പിന്നിട്ട്, ചന്ദ്രന്റെ ഭ്രമണപഥത്തിലേക്ക്. രാജ്യത്തെ ആദ്യ ഡിജിറ്റൽ സയൻസ് പാർക്കിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് നിർവഹിച്ചു. ഇന്ത്യ വെസ്റ്റിൻഡീസ് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.